എന്ന് പറയുന്ന പാഠത്തിലെ അവസാന പ്രവർത്തനങ്ങളാണ് ഇന്ന് ചെയ്യാനുള്ളത്. കഴിഞ്ഞ ലൈവില് ഞാൻ പറഞ്ഞിരുന്നു കഥയൊക്കെ പറഞ്ഞ് നമുക്ക് പാഠം അവസാനിക്കുന്നു അല്ലേ. അപ്പൊ ഇന്ന് കഥ പറയണം. കഥയുടെ പേരറിയോ? കുടയില്ലാതെ കുഞ്ഞിപ്പൂച്ച. ഒരു കുഞ്ഞിപ്പൂച്ചയുടെ കഥയാണ്. നമുക്ക് കഥ പറയണം, പിന്നെ മഴയത്ത് നിങ്ങൾക്കുണ്ടായ അനുഭവം പറയണം. ഇതാണ് പ്രധാനമായിട്ടുള്ള രണ്ട് പ്രവർത്തനങ്ങൾ. ഇനി ഒന്നുകൂടി ഉണ്ട്, എല്ലാ പാഠത്തിലും കാണുന്നതാ അവസാനം. എന്താണ്? ആ ഉറക്കെ പറയാം, പറയല്ല എഴുതാൻ വേണം. ഈ മൂന്ന് പ്രവർത്തനങ്ങളാണ് ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത്. എല്ലാവരും പുസ്തകത്തോളൂ. കുടയില്ലാതെ കുഞ്ഞിപ്പൂച്ച. കുഞ്ഞിപ്പൂച്ച ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. നടന്ന് നടന്ന് വീട്ടിൽ നിന്ന് വളരെ ദൂരെ എത്തി. മഴക്കാലമാണ്, അവൾ കുടയെടുക്കാൻ മറക്കുകയും ചെയ്തു. എന്താ ഉണ്ടായത്? കുഞ്ഞിപ്പൂച്ച പുറത്തേക്ക് ഇറങ്ങിയതാണ് എന്തോ ആവശ്യത്തിന്. വീട്ടിൽ നിന്ന് വളരെ ദൂരെ എത്തി. മഴക്കാലമാണ് കേട്ടോ. പക്ഷേ കുഞ്ഞിപ്പൂച്ച എന്തുണ്ടായി? കുടയെടുക്കാൻ മറന്നുപോയി. എന്നിട്ട് വഴിയിൽ വെച്ച് പെട്ടെന്ന് വലിയൊരു മഴ വന്നു. കുഞ്ഞിപ്പൂച്ച ഓടി. കുറച്ച് ചെന്നപ്പോൾ കുറുക്കച്ചൻ്റെ വീട് കണ്ടു. കുഞ്ഞിപ്പൂച്ച ചോദിച്ചു, മഴ തോരും വരെ ഞാനിവിടെ നിന്നോട്ടെ? ആരെ വീടാ കണ്ടത്? കുറുക്കച്ചൻ്റെ വീട് കണ്ടു. കുറുക്കച്ചനോട് ചോദിച്ചു, ഞാനിവിടെ നിന്നോട്ടെ? മഴയല്ലേ, ഞാനിവിടെ നിന്നോട്ടേയും ചോദിച്ചു. വേണ്ട വേണ്ട, എൻ്റെ മക്കൾക്ക് നിൻ്റെ ഒച്ച ഇഷ്ടമല്ല. കുറുക്കച്ചൻ വാതിലടച്ചു. കുഞ്ഞിപ്പൂച്ച വീണ്ടും ഓടി. മഴ നനയുന്നു, മിലോകി തണുക്കുന്നു. എന്നിട്ടോ? എന്നിട്ട് എന്ത് പറ്റിയുണ്ടാവും നമ്മുടെ കുഞ്ഞിപ്പൂച്ചയ്ക്ക്? ആ കുഞ്ഞിപ്പൂച്ച വേറെ ഏതെങ്കിലും വീട് കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ സിംഹത്താൻ്റെ വീട് കണ്ടിട്ടുണ്ടാവും. സിംഹത്താൻ ചിലപ്പോൾ കയറ്റിയിട്ടുണ്ടാവില്ല അല്ലേ. പിന്നെ വേണമെങ്കിൽ കുഞ്ഞിപ്പൂച്ച വീണ്ടും ഓടിയിട്ടുണ്ടാവും. പിന്നെ വല്ല നല്ല വല്ല മൃഗങ്ങളുടെ വീടും കണ്ടിട്ടുണ്ടാവും ഇല്ലേ. അപ്പോൾ അവർ കുഞ്ഞിപ്പൂച്ചേനെ കയറ്റിയിട്ടുണ്ടാവും. കുഞ്ഞിപ്പൂച്ചയ്ക്ക് വേണമെങ്കിൽ ചായ കൊടുത്തുണ്ടാവും അല്ലേ. നമുക്കങ്ങനെ കഥ ഇങ്ങനെ പറയാം. അപ്പം ഞാനീ കഥ പറയണില്ല, നിങ്ങളൊക്കെ കുറേ കഥ കേൾക്കണവരല്ലേ. നിങ്ങൾ കിടന്നുറങ്ങണ നേരത്തെ ഒക്കെ കഥ പറയാൻ പറയണ കുറേ കൂട്ടുകാരെ എനിക്കറിയാം. അപ്പം നിങ്ങൾക്ക് കഥ പറയാനും കഥ കേട്ടിട്ടൊക്കെ നല്ല പരിചയമാണ്. നിങ്ങളെന്ത് ചെയ്യണം? ഈ കുഞ്ഞിപ്പൂച്ചയുടെ കഥ മുഴുവനായിട്ട് എനിക്ക് പറഞ്ഞു തരണം. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. പാരൻസിൻ്റെ ഹെൽപ്പ് ചോദിച്ചോട്ടാ. അപ്പോൾ അവരൊന്ന് തെറ്റുള്ള സ്ഥലമൊക്കെ റെഡിയാക്കി തരും. അപ്പോൾ ഒരു വോയിസ് ക്ലിപ്പ് അയക്കാൻ മറക്കരുത്. കുടയില്ലാതെ കുഞ്ഞിപ്പൂച്ച. ഓക്കെ, വീഡിയോ വേണമെങ്കിൽ വീഡിയോ അയക്കാം, അല്ലെങ്കിൽ വോയിസ് ആയാലും മതി കേട്ടോ. ഇനി എന്താണ്? ബാക്കി ടീച്ചർ പറഞ്ഞുതരാന്നാണ് താഴെ ചോക്കണത്. ടീച്ചർ കുറച്ചാ പറഞ്ഞു തരണുള്ളൂ, എൻ്റെ മക്കൾക്ക് പറയാൻ അറിയട്ടെ അല്ലേ. ഞാൻ മുഴുവൻ കഥ പറഞ്ഞു തന്നാൽ അതിന് രസം ഉണ്ടാവുമോ? കഥ നിങ്ങൾ കുറച്ചുണ്ടാക്കി, ഞാൻ കുറച്ച് ഹിൻ്റൊക്കെ തന്നിട്ടില്ലേ. അപ്പോൾ അതൊക്കെ വെച്ച് നിങ്ങളൊരു നല്ലൊരു കഥ ഉണ്ടാക്കുക കേട്ടോ. അതിനുശേഷം ഒരു ദിവസം മഴയത്ത് എന്നുള്ള ഒരു പ്രവർത്തനമാണ് നോക്കാം. കുഞ്ഞിപ്പൂച്ചയെ പോലെ നിങ്ങളും മഴ നനയേണ്ടി വന്നിട്ടുണ്ടോ? ഇടിവെട്ടുമ്പോൾ പേടിച്ചിട്ടുണ്ടോ? ആ സംഭവം പറയാമോ? ആ സംഭവമാണ് നമുക്ക് പറയേണ്ടത്. നമ്മൾ വല്ല ഇടിവെട്ടൊക്കെ ഉള്ള സമയത്ത് പേടിച്ചിട്ടുള്ള അനുഭവങ്ങൾ, അല്ലെങ്കിൽ മഴ നനഞ്ഞ് റോഡിലൊക്കെ നിൽക്കേണ്ടി വന്നിട്ടില്ലേ, വല്ല കടയുടെ വരാന്തയിലൊക്കെ കയറി നിൽക്കേണ്ട അനുഭവങ്ങൾ, അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ. ഇനി വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ ഒരു വട്ടം മഴ പെയ്തിട്ട്, അതും വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവം എന്നോട് പറയണം. ഓക്കെ, അപ്പോൾ അതും വോയിസ് തന്നെയാണ്. അടുത്തത് എന്താണ്? താഴെ ഒരു ബോക്സ് കാണുന്നുണ്ട്, ഉറക്കെ പറയാം. എല്ലാ പാഠത്തിലും ഉണ്ടല്ലേ. അത് എന്തിനുള്ളതാന്ന് ഞാൻ പറഞ്ഞുള്ളത്, ഉറക്കെ പറഞ്ഞ് എഴുതാനുള്ള ഭാഗമാണ്. ഏതൊക്കെയാണ് ഒന്ന് വായിച്ചു നോക്കാം. മഴ, തവള, വല, തല, വെള്ളം, ചെടി, ഇടി. ഇത്രയും കാര്യങ്ങളാണ്. ഇതിൽ കുറേ വാക്കുകളൊക്കെ നിങ്ങൾ എഴുതി പഠിച്ചിട്ടുണ്ട്. ഇനി എഴുതി പഠിക്കാത്തവരുണ്ടെങ്കിൽ അത് ഉറക്കെ പറഞ്ഞ് എഴുതി പഠിക്കണം. അപ്പം ഇന്ന് മൂന്ന് വർക്കാണുള്ളത്. മൂന്ന് വർക്ക് നന്നായി ചെയ്യും. ഒന്ന് മാത്രമേ എഴുതി പഠിക്കാനുള്ളൂ, ബാക്കി രണ്ടും പറയാനുള്ളതാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ മറക്കാതെ എൻ്റെ മക്കൾ ചെയ്ത് മാമിന് അയച്ചു തരണം കേട്ടോ. ഓക്കെ, താങ്ക് യു.